മൊത്തം കൂടെ കയറിയേക്കും കേട്ടോ. കാണിച്ചേരാം എല്ലാരും സന്തോഷിപ്പിച്ചു. ഇപ്പൊ കിട്ടുന്ന റിലാക്സേഷൻ ഉണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലൗഡ് ഫാമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് മൂന്നാറില് എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ക്യാമ്പ് ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടുള്ള യാത്രയിലോട്ട് പോകാം. ഈ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? മണി. മണി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഈ വണ്ടിക്കകത്താണ് കയറി പോകുന്നത്. കിട്ടില്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. അപ്രതീക്ഷിതമായിട്ടുള്ള ചില യാത്രകളായിരിക്കും നമ്മുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകുന്നതും നല്ല സൗഹൃദങ്ങൾ നൽകുന്നതും ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്നതും. എൻ്റെ ചങ്ങായി മാസങ്ങളോളമായി പറയുന്നു നമുക്ക് മൂന്നാർ പോകാം, മൂന്നാറിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്. പക്ഷേ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മൂന്നാർ പോയി മൂന്നാറിൻ്റെ വിവിധ മേഖലകളൊക്കെ കണ്ടുവരുന്ന എന്നെ സംബന്ധിച്ച് വ്യത്യസ്തതകൾ ഒന്നും നൽകാത്ത ഒരു യാത്രയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി കിട്ടിയ ഓഫ് റോഡിങ് ജീപ്പ് സഫാരി മുതൽ അതിമനോഹരമായ കാഴ്ചകളെല്ലാം എൻ്റെ അഭിപ്രായങ്ങളെയെല്ലാം മാറ്റിമറിച്ച് മനസ്സ് തുറന്ന ഒരു യാത്രയിലേക്ക് എന്നെ നയിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്നാറിൽ നിന്ന് ഊണും കഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിച്ചേർന്നു. എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മണിച്ചേട്ടൻ ഞങ്ങളെ റിസീവ് ചെയ്തു. അരുൺപുറയുടെ വണ്ടിയിലാണ് പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന അതിസാഹസികമായ ഒരു ഓഫ് റോഡ് യാത്ര. കൂടെ വെങ്കടേഷും പിന്നെ അങ്ങോട്ടായി ബുക്ക് ചെയ്തിരുന്ന സഹയാത്രികരും ഉണ്ടായിരുന്നു. അരുൺപുറയുടെ ഓഫ് റോഡിങ് സ്കില്ലുകൾ മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഫോർ വീലാണെങ്കിൽ പോലും ഇത്ര നിസ്സാരമായി വണ്ടിയെ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അതുമാത്രമല്ല ഞങ്ങൾ ആ ഡ്രൈവിംഗ് ശരിക്കും കണ്ട് ആസ്വദിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ കാഴ്ചകൾ മാറി മാറി വന്നു. തേയിലെന്നുള്ളിൽ തിരിച്ചു പോകുന്ന ചേച്ചിമാരെ ഞങ്ങൾ കണ്ടു. മാത്രമല്ല അവർ നിറച്ചു വെച്ചിരിക്കുന്ന തേയില ചാക്കുകൾ ട്രാക്ടറിൽ കമ്പനിയിലോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി വഴിയുടെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മണിച്ചേട്ടൻ ഇറങ്ങിച്ചെന്ന് കോരിച്ചെരിയുന്ന മഴയത്ത് ഇതെല്ലാം റോഡിൽ നിന്ന് സൈഡിലോട്ട് മാറ്റി ഞങ്ങളുടെ ജീപ്പ് കടന്നു പോകാൻ പാകത്തിന് വഴിയൊരുക്കി. അങ്ങനെ പുറത്തിറങ്ങിയ മണിച്ചേട്ടനെയും തിരിച്ച് കയറ്റി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഓഫ് റോഡിങ്ങിൽ ശരിക്കും പരിചയം വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വണ്ടിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സിമ്പിളായിട്ടാണ് അത്രയും വലിയ ചെളിക്കുണ്ടല്ല അദ്ദേഹം വണ്ടി ഓടിച്ച് പോകുന്നത്. കല്ലും മണ്ണും ചെറിയ അരുവികളും ചെളിക്കുണ്ടും എല്ലാം കടന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാത്രയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസവും അതുപോലെ കാഴ്ചകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
വളരെ അപകടം പിടിച്ച വഴികളിലൂടെയും വളരെ സിമ്പിളായി വണ്ടി ഓടിച്ച് ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കാട്ടിത്തുന്ന അരുൺറോ വളരെ നിസാരമായി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. അങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടു ഫുള്ള് ഓഫ് റോഡിൽ കൂട്ടിയുള്ള മാസ്മരികമായിട്ടുള്ള അരുൺപുറയുടെ ഡ്രൈവിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടോ കുത്തനുള്ള ഏറ്റവും കയറി പോകണം. ഫുള്ള് സ്ലിപ്പാവണ്ട് എൻ്റെ ചെരുപ്പ് ഒട്ടും പിടിക്കില്ല. അപ്പോൾ അങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി കളിക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ അട്ടയുണ്ട്. അവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. സാനിറ്റൈസറിൻ്റെ അത് കാല് ശരിക്കും മുക്കി എന്ന് പറയണേ പറയാം. അതുപോലെ തന്നെ മൊത്തം കാല് മൊത്തം നനഞ്ഞ് ചെളിയായി. ഞാനാണ് ഏറ്റവും പുറകിലിപ്പോൾ. അവരൊക്കെ പടപടയിൽ നിന്ന് കയറി പോയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി ഏതെങ്കിലും അട്ടയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പിടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എടുത്തോളാം. മൊത്തം മഞ്ഞാണ്. മൊത്തം കൂടെ കയറി കേട്ടോ. ഈ വഴി വേണം നമുക്ക് കയറിപ്പോ. ടോപ്പിലെത്താറായി. ഫുൾ കോടയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. മഴയാണ് മെയിൻ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒന്നും കാണാൻ പറ്റില്ല. ഒരു വ്യൂ ഇല്ല കേട്ടോ. അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എത്താറായി എന്ന് തോന്നുന്നു. ഇനി മുകളിലോട്ടാണോ താഴത്തോട്ടാണോ? രണ്ടു വഴി ഉണ്ടല്ലോ. താഴോട്ട് താഴത്തോട്ട് പോയി നോക്കാം. എൻ്റെ പൊന്നെ, മഴ പെയ്ത് കിടക്കണ കാരണം സാധാരണ വരുന്നത് പോലെ ആയിരിക്കില്ല. അപ്പം അത് ടാസ്ക്കാണ്. ഫുൾ ഇതുണ്ടത് നേരെ താഴത്തോട്ട് പോകും. കമ്പിൽ പിടിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നേ. അങ്ങനെ പയ്യെ നമ്മൾ നടന്ന് താഴത്തിറങ്ങണ. താഴത്തേക്കുള്ള വ്യൂ ഉണ്ടോ? അതാണ് താഴത്തേക്കുള്ള വ്യൂ. ഇവിടെ ഇരിക്കാനുള്ള ചെയർ കെട്ടുന്നു കേട്ടോ. അത് ഇവിടെ നോക്കുമ്പോൾ വ്യൂ ഇതാണ്. നമുക്കുള്ള ചെന്റ് താഴെയാണ് കേട്ടോ. അപ്പൊ നമ്മള് അങ്ങോട്ട് പയ്യെ നടന്ന് താഴത്ത് പോകണേ. സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ളൊരു സംഭവം. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻ്റ് അടിച്ചുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് ക്യാമ്പ്. പിന്നല്ല നമ്മളിവിടെ ഇനി അട്ടയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അട്ട നിന്റെ തലയിൽ അട്ട കയറി ഉണ്ടോ? ഞാനാ ചേട്ടനോട് തീരെ ഒന്നും പറിച്ചിട്ടോ.
സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടോ മതിയായ സാനിറ്റൈസർ ഒഴിച്ച് കളയ കേട്ടോ അപ്പഴെന്ത് തീരും നീ ഇതിൻ്റെ ബ്രോ നമുക്ക് ചായ ആയിട്ട് തന്നെ തോന്നുന്നു ചായ ആണോ ആ അതെ നമുക്ക് നല്ല തണുപ്പ് നല്ല കിട്ടുക്കാം ചായ എത്തിയിട്ടുണ്ട് അടിപൊളി ചായയും ബിസ്ക്കറ്റും പോളിക്കും എൻ്റെ പൊന്നോ നല്ല തണുപ്പ് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ കിടക്കാൻ പോകുന്ന ടെൻറ്റ് മൂന്ന് ടെൻ്റ് ഉണ്ട് നമ്മൾ ഇങ്ങോട്ടുള്ള ഈ ടെൻറ്റിലാണ് കിടക്കുന്നത് ബാഗിൽ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പറയാം കാണിച്ചു തരാം അവിടെയൊക്കെ ടെൻ്റ് ഉണ്ട് കേട്ടോ പുള്ളി സ്ഥലം നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് കയറി നോക്കണം കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ അട്ടയോ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അതുപോലെ ക്ലീൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് കയറിയത് രക്ഷയില്ലാത്ത മഞ്ഞാണ് മഞ്ഞും മഴയുണ്ട് മഴ ഇപ്പൊ കുറഞ്ഞുള്ളൂ ഞങ്ങൾ വന്നപ്പോ തൊട്ട് നല്ല മഴയായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ട്രക്കിങ്ങിനൊന്നും പോകാൻ പറ്റില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഇവിടെ അവർ ക്യാമ്പ് ഫയർ ഇടാൻ വേണ്ടി പോവാണ് നല്ല മഴയായത് കാരണം ടെൻ്റൊക്കെ നനഞ്ഞുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇനി തണുപ്പ് നന്നായിട്ട് കൂടി തുടങ്ങി അപ്പോൾ ഇനിയിപ്പം ക്യാമ്പ് ഫയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും നമ്മുടെ മഞ്ഞ ലൈറ്റ് കിട്ടുന്നത് ഓ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എൻ്റെ പൊന്നു ഈ ഷെഡിനകത്ത് നിങ്ങൾ മഴയൊക്കെ നനയാതിരിക്കണം അപ്പം ഇനിയിപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള പരിപാടി സെറ്റ് ചെയ്തു
അങ്ങനെ നേരം വെളുത്ത് ഞങ്ങൾ ട്രക്കിങ്ങിന് പോണേ. അപ്പോൾ ഇപ്പം ഫേസ്ബുക്ക് കിട്ടില്ല, ആകെ ഒരു സീനറി മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ താഴെ തേനി ടൗണാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോണേ, നമുക്ക് മുകളിലോട്ട് നടക്കാം. അങ്ങനെ നടന്ന് നടന്ന് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെ തറയിട്ടോ കിതക്കുന്നുണ്ട്, നല്ല കുത്തനുള്ള കയറ്റമാണ്. പക്ഷെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും കിടിലമാണ്. കാണിച്ചുതരാം. അവിടെ വെള്ള പൊട്ട് പോലെ കാണുന്നുണ്ടോ, അവിടെ കാണട്ടോ ഞങ്ങൾ ടെൻ്റ് അടിച്ച് താമസിച്ച്. വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ക്യാമറയിൽ നമുക്ക് കിട്ടത്തൊന്നുമില്ല. ശരിക്കും കമ്പം തേനി ആ സൈഡിലുള്ള ഫുൾ ലൈറ്റ്, രാത്രി ഒരു 3 മണിക്കൊക്കെയാണ് എഴുന്നേറ്റ് നോക്കിയത്. ഊട്ടുക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുക്കൻ വ്യൂ ആയിരുന്നു രാവിലെ തന്നെ. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ട്രക്കിങ് കയറിയത്. ആ സമയത്തും ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കയറി വന്ന വഴിയും അടിപൊളി നല്ല കുത്തനുള്ള കയറ്റമാണ്. കയറ്റം കയറി വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ആ ക്ഷീണമൊക്കെ, ഈ ഒരു വ്യൂ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണം ഫുൾ പോകട്ടോ. അത്രയ്ക്ക് കിഡിലായിട്ടുള്ളൊരു പ്ലേസാണിത്. നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ, കിഡിലുള്ള സ്ഥലമാണ്. ഈ ശരിക്കും നമ്മൾ ഈ വീട്ടിൽ വ്ലോഗ് ചെയ്യുന്ന സംഭവത്തിൻ്റെ അകത്തല്ല, അല്ലാതെ കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ടെൻ്റ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കിടണേ. പിന്നെ ഇവിടെ നിന്ന് ആ ടെൻ്റ് കിടന്നുകൊണ്ടുള്ള വ്യൂ ആണ് ഈ താഴത്തോട്ടുള്ള, അതായത് മലമടക്കുകളിൽ മൊത്തം ഇങ്ങനെ പച്ചപ്പ് കയറി അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളവും ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇന്നലെ പക്ഷേ ഇന്നലെ രാത്രി ഫുൾ മഞ്ഞും മഴയും മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ കൂടെ, അതുപോലെ തന്നെ വേറെ ഇതുണ്ടോ, ഇത് മൊത്തം നമ്മുടെ കൂടെ വന്നവരാണ്. പേര് പറയാ ബ്രോ. അല്ല എന്താണ് മറ്റേത് ആകില കേട്ടോ. ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ്, നല്ല കൊച്ച് തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ബ്രോ ഇവിടെ ഉള്ളതാണ്, ചുട്ടു അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് ആണ് നടത്തുന്നത്. അരുൺ ഇന്നലെ മറ്റേ ജീപ്പിനെ, അരുണും അമലും ആണ് നടത്തുന്നത്. സോ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, വർക്കിംഗ് പാർട്ട്നർ. ഇങ്ങനെ വരുന്നു പോകുന്നു, എല്ലാരും സന്തോഷിപ്പിച്ചു മാത്രമേ ഉള്ളൂ. സന്തോഷം പകരുക. അടിപൊളിയൊരു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി കയറിപ്പോയ വഴി കൂടെ അവിടെ തിരിച്ചറിയണം. ഇത് രാവിലെ നല്ല ഇരുട്ടപ്പായി കയറിപ്പോയെ, അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇത് ബാക്കി എല്ലാവരും അറിഞ്ഞിരുന്നുണ്ട്.
നീ പറഞ്ഞില്ലേ അത്? കിട്ടില്ല ട്രക്കിംഗ് ആയിരുന്നു. വീണോ എവിടെ? ഇതെവിടെ മതിയായ സാധനങ്ങളാട്ട കയറിയേ അട്ട കയറിയാണ്ട് ഫുൾ അട്ടയാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇച്ചിരി അട്ട അടിയൊക്കെ സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലൊരു വ്യൂ നമുക്ക് ഒരിക്കലും കിട്ടില്ല. പുള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊന്നു മോനെ. ഈ മലയുടെ മുകളിൽ കയറിട്ട് ഞങ്ങൾ ഇതിലൂടെ ട്രക്ക് ചെയ്ത് താഴെ ഇറങ്ങിയത് ഇവിടെ വന്നിരിക്കുമ്പോ കിട്ടുന്ന സുഖമുണ്ടല്ലോ. ഹോളി എക്സ്പീരിയൻസ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞേ മനസ്സിലാവുള്ളു. ബ്രോ നമ്മളെ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ബ്രോയൊക്കെ സൂപ്പർ ആയിട്ട് കൂടാന്ന്. അങ്ങനെ ഇന്നലെ വന്നപ്പോ കാണാൻ പറ്റിയില്ലേ? അതാണ് ഇവിടെ ഈ ശ്വാസം വിടലാണ് ഈ കാഴ്ച. എന്തത് അപ്പൊ കിട്ടുന്ന റിലാക്സേഷൻ ഉണ്ടല്ലോ. വേറെ അത് എവിടെ കിട്ട? അവൻ അവിടെ എത്തി. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഫീൽ ചെയ്യുന്ന കേട്ടോ. ഇതിവിടെ വന്ന് ആസ്വദിച്ചാൽ എൻ്റെ ഒരു സുഖം മനസ്സിലാവും. ഞങ്ങൾ ഇന്നലെ നിന്ന ടെൻറ്റിനോട് വിട പറയുകയാണ്. അപ്പോൾ അങ്ങറ്റത്തെ ടെൻറ്റിലായിരുന്നു ഞാനും അഖിലും ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പുറത്തെ ടെൻറ്റിൽ മറ്റേ പ്രോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു ടെൻറ്റ് ചെയ്തത്. അപ്പം ഇത് ഞങ്ങൾ പോവുകയാണ്. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല, ഫുൾ മഞ്ഞ് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കിടിലൻ വ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു 9:30 10 മണിക്ക് അവറായിട്ടുണ്ട്. അപ്പോൾ
ഇപ്പം നമ്മൾ വഴി ഇറങ്ങുവാണ്. ഈ പോകുന്ന വഴി ഇന്ന് നടന്നാണ്. നമ്മൾ ഇങ്ങോട്ട് കയറുന്ന ജീപ്പിനാണെങ്കിൽ തിരിച്ചിറങ്ങി പോകുന്നത് നടന്നാണ്. ശരിക്കും നടന്നാണ് പോകുന്നത്. അപ്പോൾ മഴയൊക്കെ ആയത് കാരണം മറ്റപ്പോൾ ജീപ്പിൻ്റെ അകത്ത് ഇവിടെ കൊണ്ടുവന്നാക്കി. എന്തായാലും നമുക്ക് നല്ല ഒരു ഓഫ് റോഡിങ് കാര്യങ്ങളെല്ലാം കിട്ടി. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയും പേരുണ്ടായിരുന്നു നമ്മുടെ കൂടെ. എല്ലാവരും അടിപൊളിയായിട്ട്, ഈ ചേട്ടന്മാരൊക്കെ സൂപ്പറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തകർക്കാം. ചേട്ടന്മാർ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ട്, ഇത്ര സപ്പോർട്ടുള്ള വേറെ ഒരു സ്ഥലത്തും കണ്ടല്ല. പിന്നെ ഇവർ ഈ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഹൈറ്റിൽ ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് ചെയ്ത് ഒരു പ്രത്യേക പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. യാത്രകൾ എപ്പോഴും ഇതുപോലെയാണ്. കൈവീശി അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പോരാൻ തീരെ താല്പര്യമില്ലാത്ത മനസ്സോടെ ഞങ്ങളെല്ലാം തിരിച്ച് അവരവരുടെ ലോകങ്ങളിലേക്ക് നടന്നു നീങ്ങി. അപ്പോൾ നമ്മൾ വെങ്കടേഷനോട് ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. മറ്റേ ബ്രോ അങ്ങോട്ട് പോയി. അപ്പം പുള്ളിനെ കിട്ടിയില്ല. അപ്പോൾ ശരി, ഇപ്പോൾ കാണാം. എത്താതെ ശരി ശരി, ബൈ ബൈ. അടിമാലുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, ബൈ ബൈ ബൈ.